ഉംറ തീർത്ഥാടനം പുനരാരംഭിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ മക്കയിലെ ഹറം പള്ളിയിലെത്തി തീർത്ഥാടകർ കർമ്മങ്ങൾ നിർവഹിക്കുകയാണ്. സൗദിയിലുള്ള മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികളും ആദ്യ ദിവസം ഉംറ നിർവഹിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ച ഉംറ തീർത്ഥാടനം 7 മാസങ്ങൾക്ക് ശേഷമാണ് പുനരാരംഭിക്കുന്നത്. ഓൺലൈൻ വഴി അനുമതി ലഭിച്ച തീർത്ഥാടകർ പുലർച്ചെ തന്നെ മക്കയിലെത്തി കർമ്മങ്ങൾ ആരംഭിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് തീർത്ഥാടകർ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ആഭ്യന്തര തീർത്ഥാടകർക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഉംറ നിർവഹിക്കാൻ അനുമതി നൽകുന്നത്. മലയാളികളുൾപ്പെടെ സൗദിയിലുള്ള 1000 കണക്കിന് വിദേശികളും ആദ്യ ദിവസം ഉംറ നിർവഹിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ഹറം പള്ളിയിൽ പ്രവേശിക്കാനും ഉംറ നിർവഹിക്കാനും സാധിച്ച സന്തോഷത്തിലാണ് തീർത്ഥാടകർ. ഈ മാസം പിന്നിട്ട് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അല്ലാഹു തആല നമ്മളുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകുവാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 7 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഉംറ ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായി. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ധാരാളം ആളുകൾ ഉംറയ്ക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇതിനുള്ള അവസരമൊരുക്കിയ നമ്മുടെ സൗദി ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് ഹജ്ജ് മന്ത്രാലയത്തിനും ആരോഗ്യവകുപ്പിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദിനം പ്രതി 6000 തീർത്ഥാടകർക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഉംറ നിർവഹിക്കാനുള്ള അനുമതിയുള്ളത്. ഒക്ടോബർ 18 ആരംഭിക്കുന്ന 2ാം ഘട്ടത്തിൽ 15,000 തീർത്ഥാടകർക്കും നവംബർ 1 ആരംഭിക്കുന്ന 3ാം ഘട്ടത്തിൽ 20,000 തീർത്ഥാടകർക്കും ദിനം പ്രതി ഉംറ നിർവഹിക്കാൻ അവസരമുണ്ടാകും. ഹറംപള്ളിയുടെ 100% ശേഷി പ്രയോജനപ്പെടുത്തുന്ന 4ാം ഘട്ടത്തിന്റെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ജലീൽ കണമകലം, 24 ജിദ്ദ.